കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരിയാണ് ഉണ്ടായത്. കളഭാലങ്കാരം മുന്നൂലം പവോദിക്കൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്താ കൗതുകം അറിയോ? കാൽമലതാ പൊൻതളകള് കാണാണ്ട് കസവിന്റെ പട്ട് ഞെറിഞ്ഞ് ചൊറിഞ്ഞ് പാളസാറ് പോലെ എടുത്തിട്ടുണ്ട്. അരയില് കിങ്ങിണി കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് പോലെ പളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. രണ്ടിന്റെയും നടുവിൽ പൊൻകോപി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തിളങ്ങുണ്ട്. നാല് കൈകളോട് കൂടിയിട്ടാണ് മഹാപ്രഭുവായിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീരഥത്ത് നിൽക്കുന്നത്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശംഖും ചക്രം സ്വർണത്തിന് വെച്ചിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം താമരപ്പൂവ് കയ്യിൽ കൊടുത്തിക്കാരു ചുവന്ന താമരപ്പൂവ്. അങ്ങനെ ചക്ര ഗതാപത്മത്തോടുകൂടി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ മഹാപ്രഭുവായിട്ടാണ് ശ്രീലകത്ത് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്തൊരു കൗതുകം, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പാകത്തിൽ തടിക്കായിട്ട് ഒരു മിടുക്കനായിട്ടുള്ള ഒരു മഹാപ്രഭുവായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെയാണ് നിൽക്കുന്നത്. ചെവിയിലെ ചെവിപ്പൂക്കള്, നെറ്റീമിന്റെ സ്വർണ്ണഗോപി, തൂമന്ദഹാസം, എന്താ പുഞ്ചിരി. എല്ലാവരും കൂടി സന്തോഷത്തിൽ ആറാടിക്കാൻ പാകത്തിനുള്ള അത്ര ഭംഗിയായിട്ട് ആചരിക്കുന്നത് പൊന്നുണ്ണിക്കണ്ണൻ. കടാക്ഷം അതുപോലെ, അമൃതവർഷണി കടാക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഭംഗിയായിട്ടാണ് ആ കടാക്ഷം ഏറ്റാൽ തന്നെ നമുക്ക് അനുഗ്രഹമായി. ആ പൊന്നുണ്ണിക്കണ്ണന്റെ കടാക്ഷം നമ്മൾക്കൊക്കെ വന്ന് ഭവിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ചന്ദ്രഭാഹായ കൃഷ്ണനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു നോക്കും. നല്ല സന്തോഷമുണ്ടാവും. അത്ര രസമായിട്ട് ആ ഭാവവൈക്യം ചാർത്തിരിക്കുന്നത്. എന്തൊരു ഭംഗിയാറിയൊക്കെയാണ്. അങ്ങനെ തിളങ്ങാണ് ശ്രീലകത്ത് ആ മഹാപ്രഭു. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന്റെ മുകളിലത് ആ ഒരു തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അന്ത്യാർവട്ട പോകാൻ നമ്മൾ തുളസിയായിട്ടുള്ള അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു തിരുമുടി മാല, കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് വെളുത്ത പൂക്കൾ മാത്രമായിട്ട്, പിന്നെ താഴ്ത്തക്കേണ്ട എത്താറാകുമ്പോഴേക്ക് വെളുത്ത പൂവിന് നമ്മൾ ചുവന്ന പൊട്ട് പൊട്ട് പോലെ തെച്ചി വെച്ചിട്ട്, തെച്ചി പൂ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. ആ മഹാപ്രഭു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് വിളങ്ങാണ്. ആ തൈവൾ നെയ്വളക്കിന്റെ ശോഭയിൽ ആ തിലകങ്ങളും എല്ലാം തിളങ്ങാണ് നല്ല ഭംഗിയായിട്ട്. നല്ല അകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷവും ഉണ്ടല്ലോ. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമര തുളസിയായിട്ടൊരു ഉണ്ടമാല, തെച്ചിയും തുളസിയായിട്ടൊരു ഉണ്ടമാല, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ മൂന്നുണ്ടമാലകൾ ആ വിധാനമായിട്ട് ചാർത്തിരിക്കും. അതൊക്കെ നല്ല കൗതുകം കേട്ടോ. ശ്രീലകത്തേതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ മഹാപ്രഭുവായിട്ട് എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായി കൊണ്ട് നിൽക്കണോ. ആ രൂപം എല്ലാവരുടെയും മനസ്സിൽ തെളിയട്ടെ. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ കണ്ണ. നാരായണീയം ദശകം 28 അമൃതോൽപ്പത്തി വർണ്ണനയാണ് ഈ ദശകത്തിൽ പറയുന്നത് കേട്ടോ. ഈ സംസ്കൃതത്തിൽ നാരായണീയം മലയാള വിവർത്തനം ചെയ്തത് വൈത്തല എടക്കാട് നാരായണൻ നമ്പൂതിരിയാണ്. നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇന്ന് ദശകം 28 ആദ്യത്തെ ഒന്നാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലണത് മലയാള വിവർത്തനമായിട്ട്. കടയും കടലിൽ ജ്വലിച്ചു പൊങ്ങി വിഷമാദ്യം ശിവകാള കൂട ഘോരം സ്തുതി കേട്ടു ശിവനതേറ്റു കയ്യിൽ ഭവതിച്ഛാപരനായി പാനമായി. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ കണ്ണ, അനുഗ്രഹിക്കണേ. ആ ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ നാല് കൈകളോടുകൂടി ചതുർഭാഗമായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് തയ്യാറായ കൊണ്ട് ആ മഹാപ്രഭു നിൽക്കുന്നത്. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ. ആ കസവിന്റെ പട്ട് നിറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കളപ്പത്തിന് മോൾ ഇങ്ങനെ കസവ് ഒട്ടിച്ചിരിക്കുകയാണ്. അതൊക്കെ എന്നെ തിളങ്ങാണ്. ആ പട്ട് നിറഞ്ഞു അത് തൊട്ട് താഴെ ഇതാ തിളകെട്ടിയ തൃപ്പാദം മുറുകെ കണ്ട് പിടിക്കുക. ആ മഹാപ്രഭു നമുക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ഒരു ഉറപ്പോടുകൂടി, ആ കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ഉറപ്പോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. നാരായണ 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 ഹരേ ഹരേ.